അസ്സലാമു അലൈക്കും. ഹായ് എവരി വൺ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോയിസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. നമ്മുടെ ചോക്ലേറ്റ് ബാർ ഇല്ലാതെ നമുക്ക് മോയിസ്റ്റ് കേക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക നോക്കാം. ഇത് ഞാൻ കഴിച്ചപ്പോൾ നല്ല രുചി തോന്നിയിട്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പം അതിന് ഞാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ മുക്കാൽ കപ്പ് കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കപ്പ് പൗഡർ ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഷുഗർ എടുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പിലേറെ, നമുക്ക് ഒരു കപ്പ് ഷുഗർ എടുത്താൽ നമുക്ക് ഒരു കപ്പിലേറെ അത് പൗഡറായി കിട്ടും. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിലോട്ട്, ഞാനിതിലോട്ട് 3 എഗ്ഗാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതിലോട്ട് 3 എഗ്ഗൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമ്മുടെ 3 എഗ്ഗും ഞാനിതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ ബട്ടർ മെൽറ്റാക്കിയത് 1/2 കപ്പ് എടുത്താലും മതി. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് 1-2-3 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ മറ്റേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഈ ഒരു രൂപത്തിലായിരിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം. അതിന് ഞാൻ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചൂടോടൊക്കെ തന്നെ നമ്മുടെ പിന്നെ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് വെന്ത് പോവരുത്, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെന്ത് പോവരുത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഇതാ ഇതേപോലെ ലൂസായിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ബാറ്ററി. എന്നാലേ നമ്മുടെ കേക്ക് നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ, അലിഞ്ഞു പോകുന്ന രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ ഞാനൊരു പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കളിച്ചു നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ ഒരുപാട് ബബിൾസ് ഉണ്ടാവും. നമ്മുടെ നല്ല പിന്നെ നല്ല വെള്ളം പോലെയാണല്ലോ ഇത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പിന്നെ അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പിന്നെ തട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ പാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പിന്നെ കേക്ക് ബേക്കായി ഒന്ന് നോക്കാം. ഇനി ഇതിലോട്ടുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, 1 കപ്പ് മിൽക്കും അതേപോലെ 1/2 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് കൊക്കോ പൗഡർ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മൈദയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി കൊടുക്കണം.
പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ള ഷുഗറും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയും മധുരം വേണ്ടത്, ക്രീമിന് എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ച് ഷുഗർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിൽക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ എത്ര വേണം, കൂടുതൽ വെള്ളം വേണ്ട, എന്നാൽ നല്ലോണം കുറഞ്ഞും പോണ്ട, ആ ഒരു രീതിയിൽ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ക്രീമാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. ഫ്രഷ് ക്രീമോ തിക്ക് ക്രീമോ ഏത് ക്രീമാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അല്ല, ക്രീമില്ലാതെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ക്രീമില്ലാന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രീം എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് ഷുഗറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുത്തിട്ട് ഞാനിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. അല്ല, ബട്ടർ ഇട്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ചോക്ലേറ്റ് ഇല്ലാത്ത ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റിയുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. ഇതിന് കണ്ടില്ല, നല്ല ക്രീം ആയിട്ടുണ്ട്. ഇന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് കിട്ടും. എന്നിട്ട് നമ്മുടെ പിന്നെ കേക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കേക്ക് ചൂടാറിയതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ലെയറും വെച്ചിട്ട് നമ്മുടെ ക്രീം അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കേക്ക് എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാണ്ട് കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് ഒന്നുകൂടെ സെറ്റാവും, അപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഇട്ടില്ല. ഇത് നമ്മൾ പിന്നെ ഇത് ഇതിൻ്റെ മുകളിൽ സെറ്റാക്കി ഉടനെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന എന്നൊക്കെ പറയാറില്ല, ആ ഒരു ടേസ്റ്റിലാണ് നമ്മുടെ മോയിസ്റ്റ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.